ഇസ്ലാം ഒരു മുത്തോ മാണിക്യമോ സൂക്ഷിക്കപ്പെടുന്ന പോലെ ഒരു പെണ്ണിനെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ അങ്ങനെ റോട്ടിലിട്ട് പോകാറുണ്ട? ശരിക്ക് സേഫായിട്ട് സെക്യൂർ ആയിട്ട് വെക്കാറില്ലേ? ഇസ്ലാം ചെയ്തത് അത്രയേ ഉള്ളൂ. അവളുടെ ഇസ്സത്ത് അനന്തരാവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് അനന്തരാവകാശ നിയമം ഉണ്ടാക്കിയതാണ് ഇസ്ലാം. അടിമത്തം ഉണ്ടായിരുന്ന കാലം, നൂറ്റാണ്ടുകൾ നിലനിന്ന അടിമത്തം, അടിമകളുമായുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളെ പലരും ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. ഞാൻ പറയട്ടെ, ഇത്രമേൽ അടിമ സമ്പ്രദായം നിരുത്സാഹപ്പെടുത്തിയ ഒരു മതം ഇസ്ലാം അല്ലാതെ ഉണ്ടാവില്ല. ഇത്രയാണ് ഇസ്ലാമിന്റെ പ്രായശ്ചിത്തം. അടിമകളെ അടിമകളെ മോചിപ്പിക്കുക, അടിമകളെ മോചിപ്പിക്കുക. ഓരോ ദിവസവും ഓരോ വെള്ളിയാഴ്ചയും അഷ്ഹുറുൽ ഇഖാബ് 10 അടിമകളെ വാങ്ങി മോചിപ്പിക്കും, സ്വാതന്ത്ര്യം കൊടുക്കും. പക്ഷേ ആ സിസ്റ്റം ഉന്മൂലനം ചെയ്യാൻ പാടെ, ഉന്മൂലനം ചെയ്യാൻ കഴിയാത്ത ഒരു സോഷ്യൽ സിസ്റ്റമായിരുന്നു അത്. അതുകൊണ്ട് ഇസ്ലാം അതിന് നേരിട്ടത് മനോഹരമാണ്. കള്ളുകുടിയന്മാർ, ഇസ്ലാം 6 ആയത്തുകളിലൂടെയാണ് ഘട്ടം ഘട്ടമായി മദ്യ നിരോധനം നടത്തുന്നത്. മനുഷ്യ സംസ്കാരത്തിന് ഇത്രമേൽ സുഹൃദം പകർന്ന ഒരു തത്വശാസ്ത്രം വിശുദ്ധ ഇസ്ലാം അല്ലാതെ എന്താണ് ലോകത്തുള്ളത്? നിങ്ങൾ എല്ലാ മതങ്ങളും പഠിക്കും, എല്ലാം പഠിച്ചോളൂ, എല്ലാ മതങ്ങളും പഠിക്കും, എന്നിട്ട് ഇസ്ലാം പഠിക്കും. വെറുതെ ഓറിയന്റേഴ്സിൽ എഴുതിവിട്ട ഒരു ആരോപണങ്ങളുടെ പുസ്തകം മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു വന്നിട്ട് എന്തെങ്കിലും പറയണ്ട. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ നിങ്ങളായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും ഈ വെളിച്ചം എന്താണ് എന്ന്. ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ആ ചാൻസിൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടണം. ഇനി നാളെ അടുത്തൊരു ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ഒന്നാം നമ്പർ വിശ്വാസിയായി വരും റബ്ബേ എന്ന് പറയാൻ സമയമില്ല. ഒരേ ഒരു ചാൻസേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഗൗരവത്തിൽ ചിന്തിക്കും. ഒരു മുസ്ലിം അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിച്ചിട്ട് മുസ്ലിം ആയാൽ മതി, ആലോചിക്കാതെ എന്ത് ചെയ്യേണ്ട? വെറുതെ, യു ഡോണ്ട് ഹാവ് ടു ബി ബ്ലൈൻഡ്ലി ബിലീവിംഗ്. Think about it. Fa'lam. You should know that there is no deity, no one worthy of worship except Allah. La ilaha illallah nu parayumba you should know that. Fa'lam. Ningal ariyanam, padikanam, science ariyanam. അപ്പോഴേ നമ്മുടെ ഈമാനെ വർദ്ധിക്കുള്ളൂ. ഖുർആൻ എത്ര എത്രയേറെ റെഫറൻസുകൾ നൽകിയതിന്. അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ ഈ പ്രപഞ്ചം മുഴുവനാണ് അള്ളാഹു തആല ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇസ്ലാം മാന്യതയും മൂല്യബോധവുമുള്ള ഒരു സമൂഹത്തെയാണ് വിഭാവനം ചെയ്യുന്നത്.